അച്ഛന്മാരെ എന്തുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. അപ്പൊ നമ്മള് വീഡിയോ കിട്ടും കുറച്ച് നാളായി. ഇപ്പോ നമുക്ക് വീഡിയോ ഇടാൻ വേണ്ടിയാണ് നമ്മുടെ കാലിയ ചേർത്തോടെ നമ്മൾ വീഡിയോ ഇടാണ്ടിരുന്നത്. അപ്പൊ നമ്മൾ ഈ പരമാവധി റെഗുലർ ആയിട്ട് വീഡിയോ ഇടുന്നതാണ്. അപ്പൊ ഒരുപാട് പേർ ലാഗൊന്നും എടുപ്പിക്കുന്നില്ല, നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പൊ നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു അടിപൊളി ഒരു മാർക്കിംഗ് ടൂൾ ആണ്. അതെന്ന് പറഞ്ഞാൽ നമുക്ക് ചെറിയ ചെറിയ പ്രൊജക്റ്റിലൊക്കെ നമുക്ക് വളരെയധികം ഉപയോഗപ്രദമായിരിക്കും. അപ്പോ നമുക്ക് വീഡിയോയിലേക്ക് പോകുന്നേക്കുമ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത തൊട്ടടുത്താണ് മണി ഒന്ന് ജസ്റ്റ് ചെയ്യുന്നത് അടിച്ചാണ്. അപ്പൊ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഡിസ്ലൈക്ക് ചെയ്യണം. അപ്പൊ നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. ആ ഫ്രണ്ട്സ്, നമുക്ക് നമ്മുടെ മാർഗിനിൽ ഉണ്ടാക്കാൻ എന്തൊക്കെ സാധനങ്ങൾ വേണമെന്ന് നോക്കാം. ആ എന്താണ് നമ്മൾ ഇവിടെ എടുത്തിരിക്കുന്നത്? ഇതുപോലെ തന്നെ ഉണ്ട് ഒരു പി വി സിയുടെ പീസ് എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇതുപോലത്തെ ഒരു സി ഡി മാർക്ക് എടുത്തിട്ടുണ്ട്. നമുക്ക് പിന്നെ വേണ്ടത് ഇതുപോലത്തെ ഒരു ക്ലിപ്പാണ്. അവസാനമായിട്ട് നമുക്ക് വേണ്ടത് ഇതുപോലത്തെ ഒരു വുഡൻ പീസ്, ഒരു തടി കഷ്ണം. അപ്പോ എന്തായാലും നമുക്ക് ഇതെങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. ആ ഫ്രണ്ട്സ്, നമ്മൾ ആദ്യമായിട്ട് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഈ നേരത്തെ എടുത്ത ചെറിയ പി വി സി പൈപ്പിന്റെ ഈ ഒരു ഭാഗത്തായിട്ട് നമ്മളിത് ഇങ്ങനെ നമ്മുടെ ക്ലിപ്പ് നിർത്താൻ വേണ്ടി പോവാണ്. അപ്പൊ അതിനുവേണ്ടി തന്നെ നമ്മൾ ആദ്യം തന്നെ നമ്മുടെ ഇതില് നമ്മുടെ പി വി സി പൈപ്പിന്റെ ഈ ഒരു ഭാഗം നമ്മളിങ്ങനെ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇതിന് നേരെ ഓപ്പോസിറ്റ് സൈഡിൽ വേണം നമ്മൾ ഈ ക്ലിപ്പ് ഇങ്ങനെ നിർത്താൻ വേണ്ടിയിട്ട്. അപ്പൊ നമുക്ക് നിർത്താം. അതിനുവേണ്ടി നമ്മളിവിടെ എം സി ആർ ആണ് എടുത്തിരിക്കുന്നത്. അപ്പൊ നമുക്ക് എം സി ആർ ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. വളരെ കുറച്ചെടുത്താൽ മതിയാവും. രണ്ടും ഈക്വൽ ആയിട്ട് തന്നെ എടുക്കാൻ ശ്രമിക്കണം. രണ്ട് നന്നായിട്ട് ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പൊ നമ്മൾ നമ്മുടെ എം സി എ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇത് നമ്മൾ ഇങ്ങനെ കുറച്ചിങ്ങനെ എടുത്തിട്ട് നമ്മുടെ നേരത്തെ നമ്മുടെ ഈ പി വി സി യുടെ ആ കഷ്ണം എടുത്തിട്ട് അതിലേക്ക് ഇതിങ്ങനെ ജസ്റ്റ് ഒന്ന് വെച്ചുകൊടുക്കാം. അതിനുശേഷം നമ്മുടെ ഈ ക്ലിപ്പ് എടുക്കണം. ക്ലിപ്പിന്റെ ഈ ഒരു കമ്പി, ഒരു സൈഡിലൊരു കമ്പി നമുക്ക് ആവശ്യമില്ല. അതിനെ മാറ്റിയിട്ട് നമ്മുടെ ഈ പി വി സി എടുത്തിട്ട് അതിലിങ്ങനെ കറക്റ്റ് സ്ട്രെയിറ്റ് ആയിട്ട് വെച്ചിട്ട് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കാം. വെച്ചിട്ട് നന്നായിട്ട് ഇതിങ്ങനെ ഒന്ന് അമക്കി കൊടുത്തേക്കാം. എന്നിട്ട് ജസ്റ്റ് ഇങ്ങനെ നന്നായിട്ട് പ്രസ് ചെയ്ത് നന്നായിട്ട് ഒട്ടിക്കുക. എന്നിട്ട് നമുക്ക് കുറച്ച് നേരത്തേക്ക് ഉണക്കാൻ വേണ്ടി വെച്ചേക്കാം. ഫ്രണ്ട്സ്, നമ്മൾ അടുത്ത് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഈ മരത്തടിയുടെ ഈ പീസിലേക്ക് നമ്മൾ ഇതുപോലത്തെ ഒരു പീസ് ഇങ്ങനെ നിർത്താൻ വേണ്ടി പോവാണ്. അപ്പോ ഇത് ഈ പീസ് ഏകദേശം ഒരു 30 സെന്റിമീറ്റർ നീളത്തിൽ നമ്മൾ കട്ട് ചെയ്തെടുത്താണ്. അപ്പൊ നമുക്ക് ഇത് ഒട്ടിച്ചു കൊടുത്തേക്കണം. നമ്മളിപ്പോ ഇവിടെ ഇത് ഒട്ടിക്കുക ഉപയോഗിക്കുക, നമ്മൾ ഫ്ലെക്സ് കിക്ക് ഉപയോഗിച്ചാണ് നമ്മൾ ഇത് ഒട്ടിക്കുന്നത്. അപ്പൊ ഏകദേശം സെന്ററിൽ വെച്ചിട്ട് ഇങ്ങനെ നിർത്തിയിട്ട് നമ്മള് ജസ്റ്റ് ഫ്ലെക്സ് കിക്ക് ജസ്റ്റ് ഇന്ന സൈഡിൽ കൂടെ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ഒഴിച്ചു വിട്ടേക്കാം. ഒഴിക്കുമ്പോൾ തന്നെ ഒട്ടിക്കോളും. പെട്ടെന്ന് തൊടുന്ന വശയാണെങ്കിൽ വളരെ നന്നായിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾക്ക് എം സിയിൽ ഉപയോഗിച്ചാണെങ്കിൽ തൊട്ടിക്കാം. ഇപ്പൊ നമ്മൾ നന്നായിട്ട് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ട്സ്, നമ്മള് ഉണങ്ങാൻ വെച്ച് നന്നായിട്ട് ഉണങ്ങി വന്നിട്ടുണ്ട്. ഇനി നമ്മള് വുഡിന് നമ്മുടെ പി സി പേപ്പർ നമ്മൾ ഒട്ടിച്ചെടുത്തതിലേക്ക് ഇത് ചെയ്ത് നമ്മളിവിടെ ഗ്യാപ്പ് ഇട്ടില്ലേ, ആ ഗ്യാപ്പ് ഇങ്ങനെ വെച്ചിട്ട് ജസ്റ്റ് ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ തള്ളി കൊടുക്കാം. അപ്പൊ ഇങ്ങനെ കയറിയിരിക്കും. നമ്മളിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ജസ്റ്റ് ഒന്ന് ഇങ്ങനെ മാറ്റി നോക്കുക. അപ്പൊ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇനി നമ്മൾ പറഞ്ഞ നേരത്തെ നമ്മുടെ മാർക്കർ എടുക്കുക. അതിനുശേഷം നമ്മുടെ ഈ ക്ലിപ്പ് ഇങ്ങനെ ഓപ്പൺ ചെയ്തിട്ട് കറക്റ്റായിട്ട് ഇങ്ങനെ വെച്ചു കൊടുക്കുക. എന്നിട്ട് ഈ ക്യാപ്പ് റിമൂവ് ചെയ്തേക്കാം നമുക്ക്. എന്നിട്ട് ഇതെങ്ങനെ നമുക്ക് മാർക്ക് ചെയ്യണമെന്ന് നോക്കാം. നമ്മളിപ്പം എന്താ നമ്മൾ മാർക്ക് ചെയ്യുന്നത്? ഇതുപോലത്തെ ഒരു കുപ്പിയിലാണ്. അപ്പൊ ജസ്റ്റ് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. കുപ്പിയുടെ അളവ് നമുക്ക് എന്തോരം അളവാണ് അളവ് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമ്മളെ ഇതില് നമ്മുടെ ടൂളില് ജസ്റ്റ് ഒരു ബലം കൊടുത്തിട്ട് നമ്മുടെ കുപ്പി ഇതിങ്ങനെ ഒന്ന് കറക്കുക. വീഴുന്നില്ല, വീഴുന്നില്ല നോക്കണം. അപ്പൊ ഫ്രണ്ട്സ്, നമ്മള് നേരത്തെ എടുത്ത മാർക്കുകൾ തെളിയുന്നില്ലായിരുന്നു. അപ്പൊ നമ്മളെ പുതിയൊരു മാർക്ക്, വേറൊരു മാർക്ക് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇത് വെച്ച് വരയ്ക്കാം. അപ്പോ നമ്മുടെ അളവിനെ വെച്ച് ജസ്റ്റ് ഒന്ന് വെച്ചതിന് ശേഷം നമ്മുടെ മാർക്കുകൾ നമ്മുടെ ക്ലിപ്പിൽ ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. അതിനുശേഷം നമ്മുടെ ടൂളില് ബലം കൊടുത്തിട്ട് കുപ്പി വെച്ചിട്ട് ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ കുപ്പി ഒന്ന് ജസ്റ്റ് ഇങ്ങനെ കറക്കി കൊടുക്കുക.
ഇപ്പത്തെ നന്നായിട്ട് തന്നെ മാർക്കിംഗ് വേണ്ടിട്ടുണ്ട്, അടിപൊളിയായിട്ട് തന്നെ വേണ്ടിട്ടുണ്ട്. അപ്പൊ ഫ്രണ്ട്സ്, നമ്മള് നമ്മുടെ ഈ ടൂൾ ഉപയോഗിക്കുന്ന എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മള് നമ്മുടെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഈ പി വി സി പേപ്പ് ഒക്കെ റൗണ്ടിൽ കട്ട് ചെയ്യാൻ വേണ്ടി ഒരു ചെറിയ ക്യാപ്പിന്റെ ഒക്കെ എന്തെങ്കിലും വെച്ച് ഇങ്ങനെ മാർക്ക് വെച്ച് ഇങ്ങനെ റൗണ്ട് ചെയ്ത് മാർക്ക് ചെയ്യുന്നത്. അപ്പൊ അത് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഈ ടൂൾ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പൊ അതൊരു മാർക്ക് ചെയ്തിട്ട് കറക്റ്റ് റൗണ്ടില് നമ്മൾ മുറിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ടൂൾ ഉപയോഗപ്രദമാകുന്നത്. അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾ തീർച്ചയായും ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾക്ക് തീർച്ചയായും നിങ്ങൾ ലൈക്ക് ചെയ്യണം, അതോടൊപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഡിസ്ലൈക്ക് ചെയ്യുക. നിങ്ങൾ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തപ്പോഴത്തെ ബെല്ലിക്കൽ എന്നെ വിളിച്ചത് ഓൾഡാക്കി വെക്കുക, എങ്കിൽ മാത്രമേ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന പുതുത്തും വീഡിയോ സെൻഡ് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. അപ്പോ ഇതുവരെ പുതുത്തും വീഡിയോ വേണ്ടി കാണാമെന്ന് പ്രതീക്ഷയോടെ ക്യാമറ ഓപ്പൺ ആക്ഷൻ. ഇറ്റ്സ് മീ അപ്പു സൈനിങ് ഔട്ട്.